ശ്രീ പാണ്ഡ്യാലാജി മുൻ മന്ത്രിയും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന എം എം മണിയുടെ വിവാദമായ വൺ ടു ത്രീ കൊലവിളി പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമി വർഗീസാണ് മണിയാഷാന്റെ പാത പിന്തുടർന്നിരിക്കുന്നത് സി പി എം കൊടുത്ത ഭിക്ഷയാണ് സുധാകരൻ്റെ ജീവനെന്നും ഒരു നികൃഷ്ട ജീവിയായതുകൊണ്ടാണ് പാർട്ടി സുധാകരനെ കൊല്ലാതെ വിട്ടിരിക്കുന്നതെന്നും വർഗീസ് ഒരു പൊതുയോഗത്തിൽ വർദ്ധിത വീര്യത്തോടെ പ്രസംഗിക്കുകയായിരുന്നു രാഷ്ട്രീയ പ്രതിയോഗികളെ കൊന്നു തള്ളുന്ന പാർട്ടി എന്ന അപഖ്യാതി സി പി എമ്മിനുണ്ട് അത് ശരിവെക്കുന്നതല്ലേ സി വി വർഗീസിന്റെ ഈ പ്രസംഗം താങ്കളുടെ നിരീക്ഷണം ഇതിൽ ഒരു കാര്യം പ്രാഥമികമായി സൂചിപ്പിക്കാൻ തോന്നുന്നത് മനുഷ്യന്റെ വളർച്ചയുടെ ഒപ്പം തന്നെ രൂപം കൊള്ളുന്നതാണ് വാസ്തവത്തിൽ ഭാഷ എന്നത് ഭാഷ മനോഹരമാവുക എന്നതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയേറെ ജനാധിപത്യം എന്നാണ് ഒന്ന് രണ്ട് നിങ്ങൾ അത്രയേറെ ആഭ്യന്തരമായി സിവിലൈസ് ചെയ്യപ്പെടുക എന്നതുമാണ് ഇങ്ങനെ സിവിലൈസ് ചെയ്യപ്പെടാൻ താല്പര്യപ്പെടാത്ത രൂപത്തിലുണ്ടായിരിക്കുന്ന ആളുകൾ ഭൂമിയിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് മാർക്സിയൻ ചരിത്ര വീക്ഷണത്തിൻ്റെ നിഷേധമായി നിൽക്കുന്ന മനുഷ്യജന്മങ്ങളാണെന്ന് പറയേണ്ടി വരും ശരിക്കും ഇവിടെയാണ് കണ്ണൂർ ഡി സി സിയുടെ പ്രസിഡൻ്റായി കെ സുധാകരൻ എന്ന ഇപ്പോഴത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ചുവട് വെച്ച് വളർന്നു വരുമ്പോൾ അദ്ദേഹം നേരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം അതിവിച്ചിരിക്കുന്ന അദ്ദേഹത്തെ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രതിസന്ധികൾ എത്രയാണെന്നും ഒരിക്കൽ പോലും ഈ സി സി വർഗീസ് എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതത്തെ സ്വപ്നം കാണാൻ പോലും കഴിയേണ്ടായിരിക്കില്ല രണ്ടാമത്തെ കാര്യം കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി സിയുടെ പ്രസിഡന്റിനായി ഇപ്പോൾ വളരെ കൃത്യമായ ടാർജറ്റ് ആക്രമിക്കുന്നതിന് പിറകിൽ ഉള്ള ഒരു രാഷ്ട്രീയമായ ലക്ഷ്യമാണ് അതിലൊന്ന് സിൽവർ ലൈൻ പദ്ധതി വരുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം ഒന്ന് രണ്ട് അഴിമതിയുടെ സാർവത്രികതമായ സംഭവത്തെ വളരെ കൃത്യമായി തെളിയിക്കപ്പെടാൻ പോകുന്നുവെന്ന് വന്നപ്പോൾ ലോകായുക്ത പോലുള്ള സംഭവത്തെ പോലും റദ്ദു ചെയ്യാവുന്ന നിയമ ഭേദഗതികൾ നിയമസഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന പ്രക്രിയക്കകത്ത് മുഖ്യമന്ത്രിയും പിന്നെ ഗൂഢ സംഘം എന്നല്ല നാൽവർ സംഘം പോലുള്ള ഒരു സംഘവും ചേർന്ന് ഒരു പുതിയ സംഭവങ്ങൾ നടത്തുമ്പോൾ വരുന്ന ജനാധിപത്യ വിരുദ്ധതയ്ക്ക് ആക്കം കൂട്ടാനാണ് വാസ്തവത്തിൽ സി സി വർഗീസ് എന്ന് പറഞ്ഞു ഇയാൾ ആരാണെന്ന് പോലും എനക്ക് അറിയില്ല ശരിക്കും വാസ്തവത്തിൽ അറിയാത്ത കൊണ്ടാണ് വേറെ കൊണ്ടല്ല ഇത്തരത്തിലുണ്ടായിരിക്കുന്ന ഒരു ചരിത്രബോധമില്ലാത്ത ആളുകളെ വീണ്ടും പുനരവതരിപ്പിക്കാൻ മാത്രം ഒരാളെ മുന്നിൽ നിൽക്കുമ്പോൾ നിർത്തുമ്പോഴാണ് ഇതിനകത്ത് മറ്റൊരു രാഷ്ട്രീയ രീതികളില്ലേ എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ടത് ഇവിടെ വരുന്ന ഒരു വിഷയം ധീരജിന്റെ കൊലപാതകമാണ് ധീരജന്റെ കൊലപാതകത്തെക്കുറിച്ച് ഇത്രയേറെ വാചക അത്ര ഇത്രയേറെ സംസാരിക്കുമ്പോൾ ധീരജന്റെ കൊലപാതകത്തെ ഉണ്ടാക്കുന്ന ചില സംശയങ്ങൾ മാത്രമാണ് പോലീസ് ഉന്നയിച്ചിട്ടുള്ളത് ആ പോലീസ് ഉന്നയിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കെ പി സി സിയുടെ പ്രസിഡന്റ് നിലയ്ക്ക് വളരെ ഉത്തരവാദിത്വത്തോടെ അദ്ദേഹവും ഈ ഈ കൊലപാതകത്തിനകത്ത് സംശയങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ഈവൻ കേര കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സംഭവത്തിൻ്റെ ഒരു ഒരു സെൻറ്റർ ഒരു ആങ്കറിങ് പോയിൻ്റ് മാറുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവം വരുന്നത് എന്നൊരു ചോദ്യം ഇതിൻ്റെ കൂടെ ഉപോത്ബലകമായി ഞാൻ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയാണ് ധീരജിന്റെ കൊലപാതകം നടന്നത് ധീരജിന്റെ കൊലപാതകം നിർഭാഗ്യകരമാണ് ആരും പിന്നെ അതിനെ അംഗീകരിക്കുന്നില്ല ബഹുമാനിക്കുകയില്ല ഒന്നുമില്ല ഇതുപോലെ തന്നെയാണ് മറ്റൊരു കൊലപാതകം നടന്നത് അഭിമന്യുവിന്റെ കൊലപാതകം മഹാരാജാസ് കോളേജിനകത്ത് ഈ രണ്ട് കൊലപാതകത്തിനകത്തും എങ്ങനെയാണ് പ്രതി പിന്നെ ആരോപണവിധിയെ വാദി എന്ന് പറയുന്നവർ പ്രതിസ്ഥാനത്തേക്ക് വരാവുന്നതിൻ്റെ സൂചനകൾ പിന്നെ ഒരു ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റിന് മുകളിൽ രൂപം കൊള്ളുന്നത് എന്ന ഒരു ചോദ്യം വാസ്തവത്തിൽ വരുമ്പോഴാണ് ഏറ്റവും ഗൗരവതരമായ വിഷയം സംശയത്തിന്റെ തന്നെ ബലത്തിൽ നിന്നുകൊണ്ടുള്ള ചരിത്ര വിദ്യാർത്ഥി ആയിരുന്ന ഒരാളെന്ന നിലയിൽ അല്ലെ ചരിത്ര വിദ്യാർത്ഥി ആണെന്ന നിലയിൽ ഞാൻ പിന്നെ അന്വേഷിക്കുന്നത് അഴീക്കോടൻ രാഘവൻ അഴീക്കോടൻ രാഘുവാടിന്റെ കൊലപാതകമുണ്ട് ഈ അഴീക്കോടൻ്റെ ആഘോട്ടന്റെ കൊലപാതകം നടക്കുന്ന ആ കൊലപാതകത്തിനകത്ത് ഇപ്പോഴും ആരാണ് വാച്ചത് അഴിക്കോടൻ രാഘവനെ കൊന്നത് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ തിരിച്ചറിഞ്ഞില്ല ഈ തിരിച്ചറിയാതിരിക്കുന്ന കൊലപാതകത്തിനകത്ത് എൻ്റെ ഏറ്റവും ഞാൻ പിതൂല്യമായി ബഹുമാനിക്കുന്ന പിന്നെ ഒരു ളും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും അതിന് പിന്നെ അതിന് മുൻപ് സി പി ഐ എമ്മിന്റെയും അതിൻ്റെ ശേഷം പാർട്ടി അഥവാ സോഷ്യലിസ്റ്റ് യൂണിറ്റി എന്ന പാർട്ടിയുടെ നേതാവായിരിക്കുന്ന എ ബാലകൃഷ്ണനാട്ടനുമായി ഏറ്റവും അടുത്ത് വൈകാരികമായ വ്യക്തിബദ്ധ സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുമായിരുന്നു ഞാൻ അദ്ദേഹം എല്ലാം പറഞ്ഞിരിക്കുന്ന സംഭവത്തിനകത്ത് അഴീക്കോടൻ രാഘവൻ എന്ന രാഘവൻ എന്ന ആളുടെ വധവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിൽ പോലും ആര് പ്രതികർക്ക് പറയേണ്ടതില്ല എ വി ആരിനോ എ വി ആരും പ്രതികരിക്കും പാർട്ടിയോ അതിനകത്ത് പ്രതികർക്ക് പറയേണ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടില്ല പക്ഷേ ഇത് ഇതിനകത്തേക്ക് വരുമ്പോഴാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുന്ന ഗൂഢാലോചനകൾ യഥാർത്ഥത്തിൽ ഇന്നും റിവീൽ ചെയ്യപ്പെടാതെ പോകുന്നത് ഈ റിവീൽ ചെയ്യപ്പെടാതെ പോകുന്നത് കൊണ്ട് തന്നെ അഴീക്കോടൻറെ ആഘോടന്റെ കൊലപാതകത്തോടൊപ്പം തന്നെ അഭിമന്യുവിന്റെ കൊലപാതകം അതോടൊപ്പം തന്നെ ധീരത്തിന്റെ കൊലപാതകം ഈ കൊലപാതകം കൃത്യമായി സി ബി ഐ എൻക്വറിക്ക് കൊടുക്കാൻ കേരളത്തിൻ്റെ ഗവൺമെന്റ് സാധ്യമാകൂ എന്നതാണ് പ്രാഥമികമായി വരുന്ന ഒരു 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 ചോദ്യം വരുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ഒരു വലിയ പരമ്പരകൾ നിർമ്മിക്കുമ്പോൾ ഈ പറയുന്ന സി സി വർഗീസ് എന്നൊരാൾ ഒരു മലവടക്കിനകത്ത് എവിടെയോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾക്ക് കേരളത്തിനകത്തേക്ക് മുഴുവൻ തന്നെ ഞാൻ അറിയപ്പെടുന്ന ഒരാളാവണമെന്ന് ഈ വൺ ടു ത്രീ പറഞ്ഞിരിക്കുന്ന പിന്നെ എം എം മണി നിങ്ങൾ അതിൻ്റെ ഒരു വളരെ വിചിത്രവും ഏറ്റവും പിന്നെ എന്താ പറയാ പിന്നെ വളരെ വളരെ ദയനീയവും ആഭാസകരവുമായ ഉദാഹരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സ്ഥലമാണ് പിണറായി പാറപ്പുറം പാറപ്പുറം സമ്മേളനത്തിനകത്താന്ന് കൊണ്ടുപോയിട്ട് ഈ വൺ ടു ത്രീ എന്ന കൊലപാതകം നടത്തിയിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ള സാക്ഷാൽ എം എം മണിയെ എം എം മണിയെ കേരളത്തിലെ മുഖ്യമ്യമന്ത്രി അധ്യക്ഷനായി ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ട് കൊണ്ട് പ്രസംഗിപ്പിച്ചത് പ്രസംഗിപ്പിച്ചത് ഈ പ്രസംഗിപ്പിക്ക സംഭവത്തിനകത്ത് വരുന്ന ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാല് കേരളത്തിന്റെ പൊതുജനത്തിന്റെ മുന്നിനകത്ത് നിങ്ങളൊരു വീരനായകത്തിന്റെ പരിവേഷം കൊടുക്കുന്ന ആളുകളെ അവതരിപ്പിക്കാൻ അല്ല വിഷയം ഇവിടെ ഇവിടെയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്ത് അധികാരമെന്ത് എന്നുള്ള വിഷയം ഏറ്റവും ഗൗരവതരമായിട്ട വിഷയമായിട്ട് വരുന്നത് ഇതോ ഇത് തന്നെയാണ് ഭാഷയുടെ രാഷ്ട്രീയവും ഇത് തന്നെയാണ് ഭാഷയുടെ രാഷ്ട്രീയവും ഈ ഭാഷ ഇത്ര മോശമായി ഔദാര്യം ഭിക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഈ സി സി വർഗീസ് എന്ന് പറയുന്ന ഈ മഹാമാന്യൻ ഈ മഹാമാന്യൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഈ പറയുന്ന എനിക്ക് ഇദ്ദേഹത്തെ ഞാൻ കണ്ടിട്ട് പോലുമില്ല ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞാൻ പറയാണ് ഇദ്ദേഹം ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എന്റെ ഔദാര്യത്തിനാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ ലോകത്തിലെ ഏത് മനുഷ്യനും ഏത് മനുഷ്യനും ഏത് പൗരനും ജീവിച്ചിരിക്കുന്നത് ഓരോ മറ്റ് ജീവികളുടെ ഔദാര്യത്തിന്റെ മേലെ മാത്രമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നാം മൃഗങ്ങൾ മാത്രമാണ് മൃഗങ്ങൾ മാത്രമാണ് ഈ മൃഗം എന്ന അവസ്ഥയിൽ നിന്ന് മാറി മനുഷ്യൻ എന്ന അവസ്ഥയിലേക്ക് വരാവുന്ന പരിണാമത്തിന്റെ ചരിത്രത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി സംസാരിക്കുമ്പോൾ മിനിമം മര്യാദ മിനിമം മര്യാദ നന്നായിരിക്കും നന്നായിരിക്കും രണ്ടാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം കെ സുധാകരൻ എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റിനെ നിങ്ങളൊരു മണ്ണാംഘട്ടം ചെയ്യാൻ പോകുന്നില്ല ഏട്ടാ ഒരു മണ്ണാങ്കട്ടം ഇങ്ങനെ ചെയ്യാൻ പോകുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഭാവനയിലൊരു സാധനം മാത്രമാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് പറയുന്നത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഞാൻ അടികൊണ്ട് ആശുപത്രിയിൽ കിടന്നിട്ട് മണിപ്പാൽ ആശുപത്രി മരിക്കാൻ കിടന്നപ്പോ എനിക്ക് ജീവൻ തരുന്ന് ജീവൻ തരുന്നതിൽ ഏറ്റവും ഗംഭീരമായി വഹിച്ചിരിക്കുന്ന ഒരാളാണ് ഒന്ന് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ടിരിക്കുന്ന അമ്പ്രതി വാരാട്ടൻ രണ്ടാമത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്തും കൂടിയാണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സു ഈ രണ്ട് എം ബി ആർ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും കർണാടക മുഖ്യമന്ത്രിയാക്കുന്ന വീരപ്പമൊലിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മണിപ്പാൽ ആശുപത്രി മരണമെന്ന വഹാസത്വത്തോട് ഞാൻ ഓരോ നിമിഷവും മല്ലിട്ട് ജീവിക്കുന്ന സമയത്ത് മരണത്തെ അതിജീവിക്കാനാവശ്യവുമായിരിക്കുന്ന കരുത്തും അതോടൊപ്പം തന്നെ വരാവുന്ന മറ്റ് വൈദ്യ സഹായവും നൽകുന്നതിൽ അതിനിർണായകമായ പങ്ക് നൽകിയത് ഈ കെ പി സി സി പ്രസിഡന്റ് ആണ് നിങ്ങൾ ഇവരെ എന്ത് ചെയ്യാനാ ഇതൊക്കെ നിങ്ങളുടെ ഒരു ഭാവന മാത്രമാണ് വെറും മാത്രമാണ് ഈ ഭാവനക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് തോന്നി വിളിച്ചു പറയാന് വൺ ടു ത്രീ എന്ന് പറഞ്ഞ് വെടികൊണ്ട് കൊടുക്കുന്ന അവസ്ഥയിലേക്കൊന്നും ഓരോ മനുഷ്യരെ കൊല്ലാനുള്ള അധികാരം നിങ്ങൾക്കാർക്ക് തന്നിട്ടൊന്നുമില്ല ഈ അധികാരം പാർട്ടിക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് തന്നു എന്ന് പറയുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മിനിമം മിനിമം ധാരണയെങ്കിലും ധാരണയെങ്കിലും ഈ എന്ന് പറയുന്ന ന്യൂലി 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 എന്നല്ല ഞാൻ പറഞ്ഞത് ന്യൂലി 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 സെലക്റ്റഡ് സെലക്റ്റഡ് എന്നാണ് ഞാൻ അല്ല ഷാജി